ഹായ് ഹലോ നമസ്കാരം പത്ത് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി ഇതേപോലെയുള്ള നാടൻ വിഭവങ്ങളൊക്കെ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയൊന്ന് കാണുന്നതിനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ചാനൽ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഫ്രഷ് ആയിട്ട് ചിറകിയ അരക്കപ്പ് തേങ്ങ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഒരു ഒരുനുള്ളി ജീരകം വളരെ ചെറിയ അളവിൽ വെള്ളം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി വേറൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇനി ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം വറ്റൽമുളകിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ഒന്ന് തോർത്തി വെച്ചിരിക്കുന്ന ഒരു കൈപ്പിടിയോളം മുരിങ്ങേലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മഴയൊക്കെയുള്ള സമയത്താണ് അധികം പൊടിയൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ച മുരിങ്ങയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താലും മതി കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് തോർത്തിയെടുക്കാം ഇനി ഈ മുരിങ്ങയിലൊക്കെ ഒന്ന് വാടി കിട്ടുന്നത് വരെ ഒന്ന് വൈറ്റി എടുക്കുക ചെറിയ തീലിട്ടങ്ങ് വൈറ്റി എടുത്താൽ മതി ചെറിയൊരളവിൽ വെളിച്ചെണ്ണ വേണം ഈ കാണുന്നത് പോലെ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം ഒരുപാട് അങ്ങ് ഡ്രൈ ആവാനായും പാടില്ല എന്നാൽ ഒത്തിരി അങ്ങ് പച്ച ഇതിലും ഇരിക്കാനായിട്ട് പാടില്ല ഈ കാണുന്നത് പോലെ ചെറിയ രീതിയിൽ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരണം ഈ സമയത്ത് ഇതിലേക്ക് മുൻപേ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്താണ് വെച്ചത് അതുകൊണ്ട് അത് കലക്കി പെട്ടെന്ന് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവിടാതെ നല്ല രീതിയിൽ അങ്ങ് ഇളക്കി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കൈവിടാതെ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക ഈ കറി തിളയ്ക്കാനായിട്ട് പാടില്ല കറി ഒന്ന് ചൂടായി വരണം നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കുമ്പം ഈ കറിയുടെ മുകളിൽ നിന്നും ചെറിയ രീതിയിൽ ഇങ്ങനെ ആവി മുകളിലേക്ക് വരും ആ സമയമാകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യണം തിളയ്ക്കാനായിട്ട് പാടില്ല നമ്മൾ മോരി കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഇളക്കും പക്ഷെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാറുണ്ട് അതുപോലെ ഈ കറി തിളയ്ക്കാനായിട്ട് പാടില്ല ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ മുകളിൽ കൂടി ചെറിയ രീതിയിൽ ആവി വരുന്നത് ആ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഈ കറി ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല അത് തന്നെയല്ല ചൂടുള്ള സമയത്തൊക്കെയാണ് നിങ്ങൾ ഉച്ചയ്ക്കലത്തേക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ കറി ചീത്തയാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് അതുകൊണ്ട് ഈ കറി തയ്യാറാക്കുമ്പോൾ ഒരു നേരത്തേക്ക് തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത് ചെറിയ അളവിൽ മാത്രം തയ്യാറാക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്